Hi, നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ കാണുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പ്രോബ്ലംസ് ഇൻഡിവിജ്വൽ ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ആദ്യം നോക്കുന്നത് ഇൻഡിവിജ്വൽ സീരീസിലെ പ്രോബ്ലംസ് ആണ്. ഇക്വേഷൻ ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഓക്കെ, സ്ക്വയർ റൂട്ട് മറക്കരുത്, ടീച്ചർ എപ്പോഴും പറയുന്ന കാര്യമാണ്. പല ക്വസ്റ്റ്യൻ പേപ്പർ, പല ആൻസർ ഷീറ്റിലും കുട്ടികൾ ഇതുപോലെ സ്ക്വയർ റൂട്ട് ഇടാൻ മറന്നിട്ട് ചെയ്തതെല്ലാം ശരിയായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ വീണ്ടും വീണ്ടും പറയണത് കേട്ടോ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഒരിക്കലും മറക്കരുത്. പ്രോബ്ലംസൊക്കെ എപ്പോഴും രണ്ട് തവണ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് തവണ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, വാല്യൂസ് എല്ലാം ശരിയല്ലേ എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം ഇൻഡിവിജ്വൽ സീരീസിൽ. അപ്പോൾ സിഗ്മ ഇവിടെ നമുക്ക് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ ടോട്ടൽ കാണണം, അതുപോലെ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലും കാണണം അല്ലേ. അപ്പോൾ എക്സിൻ്റെ ടേബിൾ നമുക്കുണ്ട്, 5, 10, 25, 30, 50. എക്സ് സ്ക്വയർ ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കിട്ടി. ഇനി ഇതിൻ്റെ ടോട്ടൽ രണ്ടും എഴുതണം. വേഗം ടോട്ടൽ നോക്കി, നമുക്ക് എക്സിൻ്റെ ടോട്ടൽ കണ്ടു, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ കണ്ടു. ദെൻ നമുക്ക് ഇക്വേഷനിൽ ഇനി അപ്ലൈ ചെയ്യാം. സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പ്രസൻറ്റ് ചെയ്യാനൊരു സിമ്പൽ യൂസ് ചെയ്യുമല്ലോ, അതേ, അതായത് സ്മോൾ സിഗ്മ. അപ്പം നമുക്ക് അത് എഴുതാം കേട്ടോ, ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 4150. എൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സീരീസിൽ എന്താണ്, എന്താണ്, എണ്ണമാണ്, മൈനസ് ദെൻ സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയറാണ്. അപ്പോൾ സിഗ്മ എക്സ് എന്നുള്ളത് 120 ആണ്, 120/5 ഹോൾ സ്ക്വയർ, സ്ക്വയർ റൂട്ട്. ടീച്ചർ മറന്നിട്ടില്ല, നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് ഇങ്ങനെ വരും, 4150/5, 830 മൈനസ് 120/5 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 576 ആണ്. ദെൻ മൈനസ് ചെയ്യുക, സോ റൂട്ട് ഓഫ് 254. ആൻസർ എന്താണ്, 15.93 വരും ആൻസർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസ്. ഓക്കെ, നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് നോക്കാം. നമുക്കിനി ഡിസ്ക്രീറ്റ് സീരീസിലെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. എക്സ് വാല്യൂസും എഫ് വാല്യൂസും തന്നിട്ടുണ്ട്. ഇക്വേഷൻ വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ സിഗ്മ എഫ് മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ഹോൾ സ്ക്വയർ എന്ന് വരും. സ്ക്വയർ റൂട്ട് ഉണ്ട്, അത് മറക്കരുത്. ദെൻ അപ്പോൾ നമുക്ക് കുറച്ച് ടേബിളുകളൊക്കെ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ എന്തൊക്കെ ടേബിളാണ് ഉണ്ടാക്കേണ്ടത്? നമുക്ക് എക്സ് സ്ക്വയർ വേണം, എക്സ് സ്ക്വയർ വേണം, ദെൻ എഫ് എക്സ് വേണം, എഫ് എക്സ് സ്ക്വയർ വേണം. ഇത്രയും ടേബിൾസ് വേണം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്തോളൂ. ആദ്യം എക്സിൻ്റെ സ്ക്വയർ വാല്യൂസ് കാണുക. അപ്പോൾ നമുക്ക് വാല്യൂസ് കണ്ടുപിടിച്ച് വരുമ്പോൾ ഇങ്ങനെ വരും, ഫ്രീക്വൻസിയുടെ ടോട്ടൽ 48, ദെൻ എഫ് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ടോട്ടൽ കാണുന്നു, എഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂസ് കാണുന്നു, അതിൻ്റെ ടോട്ടൽ കാണുന്നു. ദെൻ നമ്മൾ ഇക്വേഷനിലേക്ക് പോവുകയാണ് നേരിട്ട്. സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 4228 ആണ്. സിഗ്മ എഫ് 48 മൈനസ് സിഗ്മ എഫ് എക്സ് 432 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് 48 ഹോൾ സ്ക്വയർ, സ്ക്വയർ റൂട്ട്. ഇനി ഇതിൻ്റെ വാല്യൂസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും, ഡിവൈഡ് ചെയ്യുമ്പോൾ 88.08 മൈനസ് 81, ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് 7.08. ഇത് കുറച്ചിട്ടുള്ള വാല്യൂ ആണ്. റൂട്ട് കണ്ടു വരുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എത്ര വരും, 2.66 വരും. ഓക്കെ, നമുക്കിനി കണ്ടിന്യൂസ് സീരീസ് കൂടി നോക്കാം. കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് പ്രോബ്ലം തന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇക്വേഷനിൽ വരുള്ളൂ. എക്സിന് പകരം നമ്മളവിടെ എം യൂസ് ചെയ്യും. എന്താ കാരണം, മിഡ് പോയിൻറ്റ്സ് ആണ് എടുക്കുക അല്ലേ. എക്സ് വാല്യൂസിന് പകരം നമ്മൾ, സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും കൂടി കാണാം കേട്ടോ. ദെൻ ആദ്യം മിഡ് പോയിൻ്റ് കാണുക. അപ്പോൾ മിഡ് പോയിൻറ്റ്സിൻ്റെ ടേബിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഏതൊക്കെ ടേബിളാണ് നമുക്ക് വേണ്ടത്? സോറി, എം സ്ക്വയർ വേണം, എഫ് എം വേണം, എഫ് എം സ്ക്വയർ വേണം. ഏതൊക്കെയാണെന്നൊന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. അപ്പോൾ കുറച്ച് വലിയ വാല്യൂസൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, നോക്കുക കറക്റ്റ് അല്ലേ എന്ന്. ഇനി നമുക്ക് വാല്യൂസിനെ ഇക്വേഷനിൽ കൊടുക്കാം. സിഗ്മ എഫ് എം സ്ക്വയറിൻ്റെ ടോട്ടൽ 1215 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് 100 ആണ്, മൈനസ് സിഗ്മ എഫ് എം 3100/100 ഹോൾ സ്ക്വയർ. നേരത്തെ ചെയ്ത പോലെ ഒന്ന് പെട്ടെന്ന്
കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ എങ്ങനെ വാല്യൂസ് വരുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ടാവും ആൻസർ. അതാ നമ്മൾ ചെറുതാക്കി വരുമ്പോൾ 1215 മൈനസ് 961 ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് 254 ആൻസർ 15.93 വരും. ഒരു ചോദ്യം കൂടി ഉണ്ട്, നമ്മൾ കോഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതുവരെ കണ്ടില്ല. എന്താണ് ഇക്വേഷൻ വരുന്നത്? സ്മോൾ സിഗ്മ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഇവിടെ സ്മോൾ സിഗ്മ എന്ന് പറയുന്നത് 15.93 ഡിവൈഡഡ് ബൈ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സിഗ്മ എഫ് ബൈ സിഗ്മ എഫ് അല്ലേ. സോ അതവിടെ 31 ആണ് ഇൻറ്റു 100. അപ്പോൾ എത്ര ആൻസർ വരും? നമുക്ക് ആൻസർ വരുന്നത് 51.38 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് ചോദിക്കട്ടോ, കൂടുതലും അങ്ങനെയാണ് ചോദിക്കാറുള്ളത് ക്വസ്റ്റ്യൻ. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ്. പിന്നൊരു കാര്യം ഓർക്കുക, അരിത്തമെറ്റിക് മീനിൽ നിന്ന് മാത്രമേ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാറുള്ളൂ എന്നുള്ളൊരു പോയിൻറ്റും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇനി നമുക്ക് ടീച്ചർ ഇതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തരാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.